നമസ്കാരം. 2014 ശേഷം, അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വിപ്ലവകരമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അത് ഉപരിതല ഗതാഗത സംവിധാനത്തിൽ, പിന്നീട് ഇന്ത്യൻ റെയിൽവേ. തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരിയെപ്പോലെ ഒരു മന്ത്രി അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ദേശീയപാതകൾ, അതേപോലുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. 2014 മുമ്പും ഇപ്പോഴത്തെ ദേശീയപാതകളുടെയും നിലവാരങ്ങൾ, അത് നിർമ്മിക്കുന്ന വേഗത, അതിൻ്റെ ഗുണനിലവാരം, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. മറ്റെവിടെങ്കിലും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് തന്നെ ഇത് നമുക്ക് അനുഭവവേദ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ മാത്രമല്ല, തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേയിലാണ്. 2014 മുമ്പ് യാത്ര ചെയ്തവരോട് അതേ ആളുകൾ തന്നെ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയിൽ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നുണ്ടോ എങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക, എന്താണ് വ്യത്യാസമെന്ന്. സാധാരണ കമ്പാർട്ട്മെൻറ്റുകളിൽ മൂക്ക് പൊത്താതെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു. ടോയ്ലറ്റിനടുത്തുള്ള സീറ്റുകളായിരുന്നു എങ്കിൽ പറയാനുമില്ലായിരുന്നു. വൃത്തിഹീനമായിട്ടുള്ള സീറ്റുകളും കമ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ആയിരുന്നു. ആ കാലമൊക്കെ ഇനി തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പോയി കഴിഞ്ഞിരിക്കുന്നു. വൃത്തിയുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ഒട്ടുമിക്ക സ്റ്റേഷനുകളിലും വളരെ എളുപ്പത്തിൽ കയറാനും ഇറങ്ങാനുമുള്ള പടികളുണ്ട്, ലിഫ്റ്റുകളുണ്ട്, അതേപോലുള്ള മറ്റ് സംവിധാനങ്ങളുണ്ട്. ശാരീരികമായിട്ട് അവശതയുള്ളവരെ കൊണ്ട് പോകാനുള്ള ഇലക്ട്രിക് വാഹനങ്ങളുണ്ട്. ഇതിനെല്ലാം ഉപരി നമുക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ അവിടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ദുർഗന്ധമോ മറ്റെന്തെങ്കിലും വന്നാൽ, നമ്മളതൊരു പരാതിയായിട്ട് ഉന്നയിച്ചാൽ മണിക്കൂറുകൾക്കകം വന്ന് അത് ശരിയാക്കി തരാൻ ആളുകളുമുണ്ട്. ഇത് ഇന്ത്യൻ റെയിൽവേയിൽ സഞ്ചരിക്കുന്ന ആളുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന അനുഭവ സാക്ഷ്യമാണ്. തീവണ്ടി ദ ട്രെയിൻ എന്നൊരു ഗ്രൂപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അത് തീവണ്ടി യാത്ര ചെയ്യുന്നവർ എല്ലാവരും കൂടെ കൂടിയുള്ളൊരു ഗ്രൂപ്പാണെന്ന് തോന്നുന്നു. അതിൽ മുഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ ഒരാൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണ് ആ പോസ്റ്റ്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം. ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൽ എന്തോ മോശം മണം വരുന്നുണ്ടായിരുന്നു. പരാതി കൊടുത്തു. അല്പസമയത്തിനകം തന്നെ ഫ്ലോർ ക്ലീനർ ലിക്വിഡുമായി രണ്ടുപേർ വന്ന് നിലം തുടച്ചു. പോരാത്തതിന് ഡിയോഡ്രൻ്റ് സ്പ്രേയും അടിച്ചു. ഞങ്ങളുടെ പരാതി പൂർണ്ണമായും തീർത്താണ് അവർ പോയത്. ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് ഇങ്ങനെയും ഒരു നല്ല അനുഭവം ഉണ്ടായത് മിനിഞ്ഞാന്നാണ്. എറണാകുളം മഡ്ഗാവ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിൽ കോഴിക്കോട് നിന്ന് കയറിയതായിരുന്നു. കോച്ച് കണ്ടാൽ വളരെ നീറ്റ്, യാത്രക്കാരും അധികമില്ല. ഞങ്ങൾക്കൊരു കൂപ്പെ തന്നെ കിട്ടി. പക്ഷേ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ദുർഗന്ധം മൂക്കിലേക്ക് ഇരച്ചു കയറി. അപ്പോഴേക്കും വണ്ടി വിട്ടു കഴിഞ്ഞിരുന്നു. ഹാഷ്ടാഗ് ഇട്ടിട്ട് പിന്നെ ഒരു റെയിൽമാ ഡാഡിനെ ടാഗ് ചെയ്തു. PNR നമ്പർ വെച്ച് പ്രശ്നം ട്വീറ്റ് ചെയ്തു. അല്പസമയത്തിനകം തന്നെ പാലക്കാട് റെയിൽവേ കൺട്രോൾ റൂമിൽ നിന്ന് ഫോൺ കോൾ വന്നു. സാറിൻ്റെ പരാതി ലഭിച്ചിട്ടുണ്ട്, അടുത്ത സ്റ്റോപ്പായ കണ്ണൂരിൽ നിന്ന് ആൾ കയറി പരാതി പരിഹരിക്കും. പറഞ്ഞ പോലെ കണ്ണൂരിലെത്തിയ പാടെ രണ്ടുപേർ വലിയ ഒരു സഞ്ചിയിൽ നിറയെ ക്ലീനിങ് മെറ്റീരിയൽസുമായി കയറി വന്നു. ഒരാൾ ഞങ്ങളുടെ ബെർത്തിന് അടിയിലും ചുറ്റിലും ക്ലീനർ ലിക്വിഡൊക്കെ ഇട്ട് തുടച്ചപ്പോൾ മറ്റേയാൾ അന്തരീക്ഷത്തിൽ ഡിയോഡ്രൻ്റ് സ്പ്രേ അടിച്ചു. പ്രശ്നം പരിഹരിച്ചു. ഉടനെ കൺട്രോൾ റൂമിൽ നിന്ന് വീണ്ടും വിളി. ഒരു ലിങ്ക് SMS അയച്ചിട്ടുണ്ട്, സേവനത്തിന് ഗ്രേഡ് നൽകണം. ഞാൻ 5-star ഇട്ട് കൊടുത്തു. ഈ ബഹളത്തിനിടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന നമ്മുടെ നല്ല ബാധിക്ക് അത്ഭുതം. ഇത് റെയിൽവേ തന്നെ അല്ലേന്ന്. തീർച്ചയായിട്ടും ഇത് ഒരാളുടെ മാത്രം അനുഭവ സാക്ഷ്യമല്ല. ഇപ്പോൾ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ മാറ്റം പെട്ടെന്നുണ്ടായതല്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേ അത്രയും മോശം അവസ്ഥയിലൂടെ ഓടിക്കൊണ്ടിരുന്നതാണ് നമുക്കിന്നറിയാം. പണ്ടൊക്കെ കൃത്യസമയത്തൊരു ട്രെയിൻ എത്തിയാൽ എത്തി എന്ന് പറയാമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഒട്ടുമിക്ക ട്രെയിനുകളും കൃത്യസമയം പാലിക്കുന്നു. വളരെ അപൂർവമായി മാത്രമാണ് ട്രെയിൻ താമസിച്ചു വരുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത്. മുൻപ് അങ്ങനെ ആയിരുന്നില്ല. വൃത്തിയുള്ള ട്രെയിനുകൾ, വൃത്തിയുള്ള ബോഗികൾ, കൃത്യമായ രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കുന്ന അതിലെ ജീവനക്കാർ, ക്ലീനിങ് സ്റ്റാഫുകൾ. മുൻപൊക്കെ നമുക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. പാളത്തിലേക്കൊക്കെ നോക്കിയാൽ പിന്നെ ഒന്നും കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എന്താണ് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നില്ല. അത്തരം കാഴ്ചകളൊന്നും ഇപ്പോൾ കാണുവാനില്ല. അതിനൂതനമായ ടോയ്ലറ്റുകളും മറ്റ് സൗകര്യങ്ങളും ഒക്കെയാണ് ഇപ്പോഴുള്ളത്. നല്ല വൃത്തിയുള്ള ഗ്ലാസുകൾ, അഴുക്കൊന്നുമില്ലാത്ത നീറ്റായിട്ടുള്ള സീറ്റുകൾ. അങ്ങനെ വലിയൊരു വിപ്ലവം നടക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ. മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ, അതായത്
ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനം എന്ന നിലയിൽ ജനങ്ങളോട് വളരെ എളുപ്പം സംവദിക്കാവുന്ന ഒരു സംവിധാനം തന്നെയാണ് ഇന്ത്യൻ റെയിൽവേ. ആ ഇന്ത്യൻ റെയിൽവേയിലാണ് അടിമുടി മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ വരുന്ന വന്ദേ ഭാരത് റെയിൽവേ ഒക്കെ ഉണ്ട്, വളരെ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ പോകുന്ന ട്രെയിനുകളാണ് വരുന്നത്. ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടങ്ങളിൽ അത്തരം ട്രെയിനുകൾ ഓടിക്കാനുള്ള സംവിധാനം നിലവിലില്ലാത്തതുകൊണ്ട് മാത്രമാണ്, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിവേഗ പാതകളും അതിവേഗ ട്രെയിനുകളും വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അടിമുടി മാറ്റത്തിൻ്റെ പാതയിലായിട്ട് പോയിരിക്കുന്ന ഇന്ത്യൻ റെയിൽവേയ്ക്ക് അതിൻ്റെ അമരത്തിരിക്കുന്ന ഏത് മന്ത്രിയായാലും, ഇപ്പം രണ്ടോ മൂന്നോ മന്ത്രിമാർ മാറി മാറി വന്നു, പക്ഷേ അവർക്കെല്ലാം ആ ഇന്ന് കാണുന്ന ഇന്ത്യൻ റെയിൽവേ ഈ രീതിയിലാക്കുന്നതിൽ അവർക്കെല്ലാം തീർച്ചയായിട്ടും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തന്നെ ക്രെഡിറ്റ് കൊടുക്കാൻ പറ്റും. ഒപ്പം മോദി സർക്കാരിന് തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു മഹാരാജ്യത്തിൻ്റെ കേന്ദ്ര മന്ത്രിസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം വലിപ്പമുള്ളത്, ബൃഹത്താണ് എന്ന് നമുക്കറിയാം. ഈ 8 വർഷമായിട്ട് ഒരൊറ്റ വകുപ്പിന് നേരെ പോലും യാതൊരു തരത്തിലുള്ള ആരോപണവും ഉയർന്നിട്ടില്ല. അത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ മാധ്യമങ്ങളാവട്ടെ, ഒരൊറ്റ വകുപ്പിനെതിരെ ഒരു ആരോപണം പോലും ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം കാര്യക്ഷമമാണ് ആ സർക്കാരും അതിൻ്റെ സംവിധാനങ്ങളും ഓരോ വകുപ്പുകളുമെന്ന്. എന്തായാലും മാറിയ വിപ്ലവം നടത്തിയ ഇന്ത്യൻ റെയിൽവേക്ക് ഹൃദയത്തിൽ നിന്നും ഒരു സല്യൂട്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.